ഹായ് ഞാൻ രൺവീർ സിംഗ് എനിക്ക് ആഗ്രഹങ്ങളെ പറ്റിയുള്ള സത്യം അറിയണം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ചില നേരത്തെ ഞാൻ ആലോചിക്കും ആഗ്രഹങ്ങൾ നല്ലതാണോ മോശമാണോ അവ എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത് മറ്റുള്ളവരെ ബാധിക്കുന്നത് എന്നൊക്കെ ശരി തനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നാണ് രൺവീർ പറയുന്നത് പക്ഷേ ഭാഗ്യവശാൽ രൺവീർ ഇപ്പോഴും തൻ്റെ ആഗ്രഹങ്ങളിൽ ഒരു കളിതമാശ നിലനിർത്തിയിട്ടുണ്ട് കാരണം അതിമോഹികളായ ആളുകൾ സാധാരണ ഇങ്ങനെയാവും ആദ്യമൊക്കെ മലബന്ധം വന്ന പോലെയുള്ള മുഖഭാവമായിരിക്കും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർ ഗൗരവത്തിലാവും പിന്നെ മരിച്ച ഭാവം പരിശീലിക്കുന്ന പോലെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആഗ്രഹം എന്ന് വിളിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ഇതൊക്കെ അതൊരു ചിന്ത മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ഊർജം അതിനുവേണ്ടി ചെലവഴിക്കുകയും നിങ്ങളുടെ ജീവിതം തന്നെ ആ ഒരൊറ്റ ചിന്തയായി തീരുകയും ചെയ്യുന്നു എന്നെ വിശ്വസിക്കൂ യാതൊരു ചിന്തയും ഒരു ജീവിതകാലം മുഴുവൻ മുതൽ മുടക്കാൻ മാത്രം മൂല്യമുള്ളതല്ല ഒരു ചിന്തയും സത്യത്തിൽ അംഗൻവാടി മുതൽ അധ്യാപകരും രക്ഷിതാക്കളും ഈ കുട്ടികളെ പിരികയറ്റിക്കൊണ്ടിരിക്കുകയാണ് നീ ഒന്നാമതാവണം സംഖ്യാശ്രേണിയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഈ ഒന്നാം നമ്പർ മെല്ലെ മോഹങ്ങളായി മാറും ഇത് പല രൂപത്തിലുമാവാം പക്ഷേ ഒന്നാമതാവുക എന്നത് അടിസ്ഥാനപരമായ ഒരു മോഹമായി തന്നെ അവശേഷിക്കും എന്നാൽ ആളുകൾ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നത് വിജയത്തിലേക്ക് കുതിക്കാൻ മറ്റെന്താണ് വഴി എന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഒരു ലക്ഷ്യം ഉറപ്പിക്കാതെ എങ്ങനെയാണ് എനിക്ക് വിജയത്തിലേക്ക് കുതിക്കാനാവുക ഇതാണ് അടിസ്ഥാന ചോദ്യം ആഗ്രഹം ശരിയോ തെറ്റോ ആഗ്രഹം ശരിയുമല്ല തെറ്റുമല്ല അത് വളരെ പരിമിതമാണ് കാരണം നിങ്ങൾക്കുണ്ടാക്കാവുന്ന ആഗ്രഹം എന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് എന്താണോ അതിൻ്റെ പത്തിരട്ടി ആയിരിക്കും നിങ്ങൾ വളരെ ധൈര്യശാലിയാണെങ്കിൽ ആണെങ്കിൽ അത് നൂറിരട്ടിയാക്കും നിങ്ങൾ ഒരു അല്പം ബുദ്ധിശൂന്യനാണെങ്കിൽ അതൊരു ലക്ഷം ഇരട്ടിയാക്കും എന്നാലും അപ്പോഴും ആഗ്രഹം എന്നത് നിങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതിൻ്റെ ഒരു വിപുലീകരണം മാത്രമാണ് ഒട്ടും അറിയാത്ത ഒന്നിനെ പറ്റി നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല പൂർണ്ണമായും പുതിയ സാധ്യതകൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എല്ലാറ്റിനുപരി മനുഷ്യപ്രതിഭ ചുരുളിയണമെങ്കിൽ നമ്മൾ അതിമോഹങ്ങളുടെ ലോകമല്ല ഉണ്ടാക്കുന്നതെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മറിച്ച് വളരെ സന്തോഷകരവും ആഴത്തിൽ മുഴുകിയതുമായ ഒരു ലോകം നിർമ്മിക്കണം നിങ്ങൾ ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും മുഴുകുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾക്കനുസരിച്ച് പോകാവുന്നതിൻ്റെ പരമാവധി നമ്മൾ പോകും നിങ്ങൾ ചെയ്യേണ്ടത് ഈ യന്ത്രത്തെ സ്ഥിരമായി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും പ്രവൃത്തിയുടെ ഓരോ നിമിഷത്തിലും ഈ യന്ത്രം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും അതുകൊണ്ട് രൺവീറിനോടും മറ്റെല്ലാവരോടും എനിക്ക് നിങ്ങളാരും അത്രയ്ക്ക് അതിമോഹികളല്ല നിങ്ങൾ ഒന്നും തീർച്ചപ്പെടുത്താതെ ഇതിനെ എപ്പോഴും ഫുൾ സ്പീഡിൽ വിട്ടാൽ അത് എങ്ങോട്ടാ പോകുക എന്ന് നമുക്ക് നോക്കാം അതെങ്ങോട്ട് പോകുമെന്ന് ആർക്കറിയാം ചിലപ്പോ നിങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ ഇടത്തേക്കൊക്കെ അത് പോകും നിങ്ങൾ വിചാരിച്ചത് മാത്രം സംഭവിച്ചാൽ എന്തൊരു ദരിദ്ര ജീവിതമായിരിക്കും അത് അതുകൊണ്ട് ആഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ പരിമിതപ്പെടുത്തരുത് കാരണം മനുഷ്യജീവൻ ഒരു അതിരില്ലാത്ത സാധ്യതയാണ് ജീവിതം ആ സാധ്യതകൾ കണ്ടെത്തലാണ്